നമസ്കാരം. കമ്മ്യൂണിസം ഒരു ക്യാൻസർ പോലെ ഒരു വിഭാഗം മലയാളികളുടെ മനോഭാവത്തിനെ ബാധിച്ചു കീഴടക്കിയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാർത്താ അവതാരകൻ അരുൺകുമാറിൻ്റെ വക ഊളത്തരം പറഞ്ഞുള്ള ആദാനി വിരുദ്ധ പോസ്റ്റുകളും അതിന് കൈയടിക്കുന്ന ആയിരക്കണക്കിന് അന്തം കമ്മിക്കൂട്ടവും. എന്നാൽ ഇതേ മലയാളികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിനും ക്യാപിറ്റലിസം ഒരു പിശാച് അല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതിനും ഉദാഹരണമാണ് അയാളെ എതിർത്തുകൊണ്ടുള്ള സ്വതന്ത്ര ചിന്തകർക്ക് കിട്ടുന്ന സ്വീകരണം. ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ഒരു കാലത്ത് നമ്മൾ ബുദ്ധിമാന്മാരെന്നും പുരോഗമനരെന്നും ധരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികളും പിന്തിരിപ്പന്മാരും എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ്. ഇത് പൂർണ്ണമായും സാധിച്ചത് ഫേസ്ബുക്ക് വഴിയുള്ള ആശയ പ്രചരണങ്ങൾ വഴിയാണെന്ന് തന്നെ പറയാം. ഒരു കൂട്ടം മനുഷ്യർ നെല്ലേത് പതിരേത് എന്ന് വേർതിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇടങ്ങളിൽ പതിര് കുമിഞ്ഞുകൂടി. കമ്മ്യൂണിസം ഒരു സാമ്പത്തിക അന്ധവിശ്വാസമാണ്. അസൂയയിലും ഈഗോയിലുമാണ് കമ്മ്യൂണിസം നിക്ഷേപമിറക്കിയിരിക്കുന്നത്. ഇത് സമ്പന്നനെയും സംരംഭകനെയും ഒക്കെ വെറുക്കാൻ നമ്മളെ ശീലിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തെ ഇവർ തെറി പറയുമ്പോൾ ദൈവവിശ്വാസം പോലും ഇത്ര ഹാനികരമല്ല. കാരണം ഒരുവന്റെ ദാരിദ്ര്യത്തിന്റെ കാരണം തന്റെ കർമ്മഫലമെന്നോ ദൈവത്തിന്റെ പരീക്ഷണമെന്നോ ഒക്കെ മതങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മതം അതിന് കാരണക്കാരനായി സമൂഹത്തിലെ ഒരു ധനികനെ ചൂണ്ടിക്കാണിക്കുന്നു. അളവില്ലാത്ത വെറുപ്പിലൂടെ അവരെ സംഘടിപ്പിക്കുന്നു. ഈ സംഘടിത ശക്തി വെച്ച് ധനികരെ ദ്രോഹിച്ചാൽ അച്ചാരം വാങ്ങി പണിയെടുക്കാതെ ജീവിക്കാം എന്നതാണ് അന്തം കമ്മികളുടെ നേതാക്കളായ കുരുട്ട് കമ്മികളുടെ കണ്ടുപിടുത്തം. ഇവരുടെ സിദ്ധാന്ത പ്രകാരം ദൂരദർശനും ആകാശവാണിയും മാത്രമുള്ള ഒരു കാലമാണ് ഇന്ത്യയുടെ സുവർണകാലം. എല്ലാം ഗവൺമെന്റ് ഭരിക്കുന്ന, എല്ലാ കമ്പനികളും ഗവൺമെന്റ് നടത്തുന്ന സോഷ്യലിസ്റ്റ് ഭരണക്രമമാണ് മികച്ചതെന്നാണ് ഇവർ പറയുന്നത്. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഇന്ത്യ പടിപടിയായി സോഷ്യലിസം ഉപേക്ഷിച്ച് സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഫലമായുണ്ടായതാണ്. അല്ലാതെ സോഷ്യലിസവും കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഇന്നും വലിയൊരു പട്ടിണി രാജ്യമായി തുടർന്നേനെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.